അല്ല ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ ശ്രീ കുട്ടാ? അല്ല മീശയൊക്കെ വന്നല്ലേ, ഈ പറക്കും തള്ളിയല്ലേ, ആ മീശയാണല്ലോ ഹിറ്റാക്കിയത്. അതെ അതെ അതെ. എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അത് ശരിക്കും പറഞ്ഞാൽ ശ്രീകുട്ട, ഒരിക്കലും ആ സീൻ എടുക്കുമ്പോൾ ശ്രീകുട്ടൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചോദ്യം അങ്ങനെ ചോദിക്കുമെന്ന് ഒരിക്കലും എന്തൊരു ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാളും ഇതൊരു ഭയങ്കര ഹിറ്റാകാൻ പോകുന്ന സംഭവമാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ദിലീപും ഹരിശേഷനും കൂടി ഒരു സീൻ ചെയ്യുന്നു, അതിലൊരു ഒരു ടൂൾ ആയിട്ട് തന്നെ ഇരുത്തുന്നു അത്ര. പക്ഷേ ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായ ഒരു എഫക്റ്റ് എനിക്കറിയാം. ഞാൻ ആ സിനിമ കാണാൻ സവിതയിൽ ക്യൂ നിൽക്കുകയായിരുന്നു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ശിവദാസും ആയിട്ട്. ടിക്കറ്റ് ക്യൂ നിൽക്കുമ്പോൾ തിയേറ്ററിലെ മാനേജർ ഇറങ്ങി വന്നിട്ടാണ്, നിങ്ങൾ ഈ പടത്തിലില്ലേ, ടിക്കറ്റ് അവിടെ തരുമല്ലോ. ഒരു സ്നേഹം നേരെ വിളിച്ച് കയറ്റിയിരുത്തി. ഇൻ്റർവൽ എൻ്റെ എന്തോ 28-ാമത്തെ സീനം തോന്നും. ഞാൻ ഒരിക്കലും അതായിരിക്കും അതിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ അങ്ങോട്ട് കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് ഞാൻ വന്ന് അങ്ങനെയൊന്നും പറയാനില്ല. ദാറ്റ് വാസ് എന്താ പറയുക, സിറ്റുവേഷനിൽ അത് സംഭവിച്ചു പോയതാണ്. പക്ഷെ അതിനകത്ത് ആ ഒരു പ്രധാന സങ്കടം ഇന്നും അത് ഞാൻ ശ്രീകൃഷ്ണനോടും ഓഡിയൻസിനും ഷെയർ ചെയ്യണേ. ഈ സിനിമയിൽ രണ്ടാമതൊരു സീൻ കൂടി ഉണ്ടായിരുന്നു എൻ്റെ തന്നെ, അത് കട്ട് ചെയ്ത് മാറ്റി. ആ സീൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്യാരക്ടറിനൊരു പൂർണ്ണത, ആ ഈ ഒരു ക്യാരക്ടർ ഇയാൾ എങ്ങനെയാണ്, ഒരു എൻഡിങ് കിട്ടിയ, ആ കറക്റ്റ് എൻഡിങ് കിട്ടിയത്. ഇയാൾക്ക് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ ജാതകത്തിൽ നോ കല്യാണം, ഇയാളെ ദീക്ഷ വളർത്തി, മുടി വളർത്തി, കാഷായ വേഷം ധരിച്ചു, ഇയാളിങ്ങനെ നടക്കുന്നു, സ്വാമിയാണ്. അപ്പോഴാണ് ഒരു കടയുടെ മുമ്പിലൂടെ പോകുമ്പം ടി വി കടയുടെ മുമ്പിൽ ഒരാൾക്കൂട്ടം, പുള്ളി നേരെ അങ്ങോട്ട് ചെല്ലും. അപ്പം ഇൻ്റർവ്യൂ, പ്രസീത ഇൻ്റർവ്യൂ ചെയ്യുന്നു ദിലീപിനെ. അപ്പം ഞാൻ ഈ സ്വാമി ഈ ആൾക്കാരുടെ ഇടയിലേക്ക് കയറിയിരിക്കും, ഇതേതാ സ്ഥലം, അയ്യോ സ്വാമി ഇത് ലൈവാണ്, നമ്മൾ ഹൈക്കോടതിൻ്റെ അടുത്താന്ന് പറയുന്നത്. നെക്സ്റ്റ് കട്ട് എന്ന് പറയുന്നത് ഇവരുടെ ഫോർഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 5-6 കാറിങ്ങനെ വരികയാണ്, വടിവാള്, കുന്തം, ഇരുമ്പ് തണ്ട്. എൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു, വണ്ടി ഒന്ന് ബ്രേക്ക് ഇടുന്നു, ഇവരെ നടുക്കുവന്ന് നിൽക്കുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? ദിലീപ് പറയും, സുരേഷ് ഗോപിയാണോ? അല്ല, പണ്ട് നീ എൻ്റെ ഒരു കല്യാണം മുടക്കിയിട്ടുണ്ട്. അയ്യോ ചേട്ടാ മനസ്സിലായി, ഈ താടിയും മുടിയൊക്കെ അന്ന് ഞാൻ വ്രതം എടുത്തടാ, ഇതൊക്കെ എന്തെങ്കിലും പഠിപ്പിക്കും, നിന്നെ കൊണ്ടൊക്കെ പഠിപ്പിക്കുള്ളൂ. എടാ സോപ്പ് പൊതപ്പിക്കടാ, പൊതപ്പെടുക്കടാ, പൊതപ്പിക്കടാ, പഠിക്കടാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ പഠിക്കുന്നു. ഇവർ ഒരു ഈ സൈഡിൽ നിന്ന് ദിലീപും ഇവരോട് പോകുമ്പോൾ സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരനായിരിക്കും, മുടിയൊക്കെ മാറ്റി ചോദിക്കും. ഞാൻ പറയും, ദാസാ കൊടുത്തേക്കാൻ പറയും. അയ്യോ ചേട്ടാ കൂലി വേണ്ട, ഇതൊരു പ്രായച്ചിത്തായിട്ട് കണ്ടാൽ മതി. ഇല്ല, വേലയെടുത്ത വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കുന്ന പാരമ്പര്യത്തിൽപ്പെട്ടവനാണ് ഞാൻ, കൊടുക്കണമെന്ന് പറയും. നെക്സ്റ്റ് കട്ട് ഇവരെ തല്ലി പഞ്ഞേക്കിടുകയാണ്, അതിൻ്റെ പോസ്റ്റ് വരെ ഇറങ്ങി. പക്ഷെ ഞാൻ വന്ന് ഡബ് ചെയ്തു ഇവിടെ, ഇവിടെ നവോദയയിലിറങ്ങി ഡബ് ചെയ്യും. പടം റിലീസ് ചെയ്യുന്ന 2 ദിവസം മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു, അനീഫ വിഷമിക്കരുത്. ഞാൻ വിളിച്ച് ഫുള്ള് പോയി, അതല്ല വിഷമിക്കരുത് പറഞ്ഞു. അപ്പോൾ ചോദിച്ച പുള്ളി പറഞ്ഞ്, വേറൊന്നുമല്ല, ആ സെക്കൻഡ് സീൻ നമുക്ക് തൂക്കേണ്ടി വന്നു, ഏതാണ്ട് 32 മിനിറ്റ് കൂടുതലായിരുന്നു മൊത്തം. അപ്പോൾ ഒരുപാട് സീൻ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഈ സീൻ കട്ട് ചെയ്യേണ്ടതെന്നാണ് ഭൂരിഭാഗയുടെ അഭിപ്രായം. പക്ഷേ അതിൽ വേറെ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ലൈഫിൻ്റെ സീൻ തൂക്കണം. ഞാൻ പറഞ്ഞു, സന്തോഷ് ട്രോഫി അല്ല, അത് കുഴപ്പമില്ല. പക്ഷേ എന്നിട്ടും ഈ ഒരു സീനിൽ പോലും നമ്മൾ എൻ്റെ, ഞാൻ ആദ്യമേ പറഞ്ഞു, അത് എൻ്റെ ഒരു പെർഫോമൻസിൻ്റെ പേരിലല്ല അത് അറിയപ്പെടുന്ന സിറ്റുവേഷൻ അതായിരുന്നു. അവിടെ ഞാൻ നിന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ. എന്തായാലും ആ ഒരു വേദന കാണും, തീർച്ചയായിട്ടും കാണും, ഉറപ്പായിട്ടും.